നമസ്കാരം. ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തു കേട്ടാ, ഒരു 1.5 കിലോ അരിപ്പൊടി വറുത്തെടു വച്ചിരുന്നു. ആ തണുത്തതിന് ശേഷം പിന്നെ ഒന്നേന്ന് അത് നനച്ച് ഉപ്പിട്ട് വിരവി വെള്ളം ഒഴിച്ച് നനച്ച് നല്ലതുപോലെ നനച്ച് നനയ്ക്കുമ്പം നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച്, ഇപ്പം ഇത് വരാൻ പറ്റില്ല കേട്ടാ, ഇങ്ങനെ പിടിച്ച് ഉരുട്ടുമ്പോൾ ഉരുണ്ടിരിക്കണം, ഉരുളണം. എന്നിട്ട് അത് പൊടിക്കുമ്പോൾ അങ്ങ് നല്ലപോലെ പൊടിയണം. ആ പരുവത്തിന് നനച്ചെടുക്കണം. നനച്ചെടുത്തിട്ട് കുറച്ച് 1/2 മണിക്കൂർ വച്ചേക്കണം. വച്ചിരുന്നിട്ട് പിന്നെ അതെടുത്ത് വലുതുപോലെ വലിയ ഉരുളിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിനിടയ്ക്ക് ഒരു 3 തേങ്ങ വറുത്ത്, അല്ല 3 തേങ്ങ തിരുമി വയ്ക്കുക പൊടി പൊടിയായിട്ട്. പൊടിഞ്ഞില്ലെങ്കിൽ ഒന്ന് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടാ. എന്നിട്ട് കുറച്ച് ചുക്ക്, ഒരു 50 ഗ്രാം ചുക്ക്, ഒരു 50 ഗ്രാം ജീരകം, ഒരു 25 ഗ്രാം ഏലക്ക, ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കുക. മാവ് അരപ്പരുവ് ആകുമ്പോഴത്തേക്ക് വറുത്ത് അരപ്പരുവ് ആകുമ്പോൾ തേങ്ങ ഇടണം. തേങ്ങ ഇട്ട് ആ തേങ്ങ മൂത്ത് വന്ന് ഒരു 3/4 പരുവ് ആകുമ്പോഴത്തേക്ക് എന്തിടണം, ഏലക്കായും ചുക്ക് പൊടിച്ചതും നല്ല ജീരകവും കൂടെ പൊടിച്ചത് ഇടുക. ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി, നല്ല മണം, നല്ല സൂപ്പർ മണം കേട്ടാ, നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പാകമായി വാങ്ങാറാവുമ്പോഴത്തേക്ക് ഒരു 1 കിലോ പഞ്ചസാര ഇട്ട് ഇളക്കി വയ്ക്കുക. നല്ല സൂപ്പറാണ്, നമുക്ക് എപ്പോഴും കഴിക്കാം. നല്ല മണമുണ്ട് കേട്ടാ, നല്ല സൂപ്പർ മണം. ഞാൻ ഏലക്കൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട്, ചുക്ക് നല്ല ജീരകം കേട്ടാ. ഇത്രയും ഇട്ട് റെഡിയാക്കി എടുക്കുക. നല്ലൊരു മാവിൻ്റെ കൂട്ടാണ്. ചായ കുടിക്കാനൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാനും ആരെങ്കിലും വന്നാൽ കൊടുക്കാനും ഒക്കെ നല്ല സൂപ്പറാണ്. നല്ല മണം കേട്ടോ, നല്ല മണമാണ് ഈ മാവിന്. കണ്ടോ കണ്ടോ, അത് പാകമായി വരുന്നുണ്ട്, പാകമായി കേട്ടാ. നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാര ഇട്ട് ഇളക്കി വെക്കണം. പിന്നെ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം, കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി വെക്കുക. ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട, ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടാ. പാളയും കൂടെ പഴവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ്. ഒന്നും വീട്ടിലില്ലാന്ന് പേടിക്കണ്ട, ഇങ്ങനെ കുറേ വറുത്ത് വയ്ക്കുക. സ്വന്തമായിട്ട് ചെയ്യണം നല്ലത്. മില്ലി കൊടുത്താലും വറുത്ത് തരും, പക്ഷെ മില്ലി കൊടുക്കണേക്കാളും നമ്മൾ കുറച്ചൊരു 2 കിലോ അരി എടുത്ത് ഇങ്ങനെ പൊടിച്ച് വയ്ക്കണം, നല്ല സൂപ്പറാണ് കേട്ടാ. ഏലക്ക, നല്ല ജീരകം, ചുക്ക്, തേങ്ങ, അരിപ്പൊടി, ഇത്രയും സാധനം കേട്ടോ. ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, നല്ല സൂപ്പറാണ്. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഓക്കേ.